ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസ്റ്റർ സ്റ്റാറ്റസ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പെഡിക്യൂർ ടൂൾസോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ പെഡിക്യൂർ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനാദ്യമായിട്ട് നമുക്കൊരു ഫുഡ് സ്ക്രബാണ് വേണ്ടത്. ഫുഡ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു ടേബിൾ സ്പൂൺ ഓട്സ്, ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫുഡ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, 2 teaspoons മഞ്ഞൾപ്പൊടി, 2 tablespoons റോസ് വാട്ടർ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബേസിൻ എടുത്ത് അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിക്കുക. നമ്മുടെ കാൽപാദം കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മൈൽഡ് ഷാംപൂ ഇടാം. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ അത് യൂസ് ചെയ്താൽ മതി. എന്നിട്ടൊരു 1/2 lemon നമുക്ക് സ്നൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്യുക. നമ്മളുടെ കാൽനകത്തിൽ മുമ്പ് ഇട്ട നെയിൽ പോളിഷ് ഉണ്ട് വെച്ചാൽ അതൊക്കെ നന്നായിട്ട് നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. റിമൂവ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് കാല് സോക്ക് ചെയ്യാൻ വെക്കാം. 15 minutes നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. സോക്ക് ചെയ്തതിന് ശേഷം ലെമൺ പീസ് എടുത്തിട്ട് നമ്മുടെ നെയിൽസ് നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ആണ്. ടൂത്ത് പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ നെയിൽസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെയിൻ ടൂളാണ് ഈ 4-in-1 brush. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ അതിലെ ബ്രഷ് ഏരിയ എടുത്തിട്ട് നമ്മുടെ നെയിൽസും അതേപോലെ ഫൂട്ട് ഏരിയ ഒക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പ്യൂമിക് സ്റ്റോൺ കൊണ്ട് നമ്മുടെ ഹീൽ ഏരിയ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബഫിംഗ് ഫയൽ കൊണ്ട് നമ്മുടെ റഫായിട്ടുള്ള അതേപോലെ ഡെഡ് സ്കിന്നുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കാൽനകം നല്ല ഷേപ്പാക്കി കൊടുക്കാം. ഷേപ്പാക്കിയതിന് ശേഷം ക്യൂട്ടിക്കൽ പുഷർ കൊണ്ട് ക്യൂട്ടിക്കിൾസ് ഒക്കെ നന്നായി പുഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഫയലർ കൊണ്ട് നമ്മുടെ നെയിൽസ് നന്നായിട്ട് ഫയൽ ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയിൽസ് നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും.
നിങ്ങൾക്ക് വീഡിയോയിൽ ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഫുഡ് സ്ക്രബ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിനു ശേഷം ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫുൾ ഏരിയ നമ്മൾ ജെന്റിലായി മസാജ് ചെയ്ത് കൊടുക്കണം. വീഡിയോ അധികം ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സ്പീഡായിട്ട് പ്രോസസ്സ് കാണുന്നത്. നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ നല്ല സമയമെടുത്ത് മെല്ലെ മസാജ് ചെയ്യാം. മസാജ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ കാല് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു ക്ലീൻ ടവൽ കൊണ്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫുഡ് പാക്ക് ഇടാം. ഫുൾ ഏരിയ നമ്മൾ ഫുഡ് പാക്ക് ഇടണം. ഫുഡ് പാക്ക് ഫുൾ ഏരിയ ഇട്ടതിന് ശേഷം 10 to 15 മിനിറ്റ് വരെ നമുക്ക് ഡ്രൈ ചെയ്യാൻ അത് വെക്കണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കാലുകൾ കഴുകാം. കഴുകുമ്പോഴും ജെന്റിലായിട്ട് മസാജ് ചെയ്താൽ വളരെ നല്ലതാണ്. അതിനുശേഷം ക്ലീൻ ആയ വാട്ടറിൽ ഒന്നും കൂടി നമ്മുടെ കാലുകൾ നമുക്ക് കഴുകാം. എന്നിട്ട് നമ്മുടെ കാലുകൾ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുക. നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഇപ്പൊ തന്നെ കാണാനുണ്ടാവും അല്ലേ. ഇനി നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ നെയിൽ പോളിഷ് ഏതാണോ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഫുഡ് ക്രീമോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ വീട്ടിലിരുന്ന് എങ്ങനെ പെഡിക്യൂർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ സ്റ്റേ ഡാസ്ലിംഗ്. ബൈ.